ന്യൂട്രീഷ്യസും ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതൊന്നുമല്ല, ബട്ട് എന്തെങ്കിലുമൊക്കെ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ചാച്ചുകൊണ്ടിരിക്കാലോ. ബിജിൻദാസ്, ഇവിടെ ഏകദേശം 1 സെന്റ് കുളത്തിൽ 4000 കുഞ്ഞുങ്ങളെ, അതായത് ഗിഫ്റ്റ് ഇതിലോപ്പിനെ നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള എയറേറ്ററും പമ്പൊക്കെ ഏതാണ്? ഇവിടെ 2 സബ്മെർഷ്യബിൾ പമ്പ്, 16,000 ലിറ്റർ പെർ അവർ ഉണ്ട്. 2 സബ്മെർഷ്യബിൾ പമ്പ്, അതിന് കൂടെ പോണ്ടിലേക്ക് 2 എയറേറ്റർ HAP 120, അത് 2 എണ്ണം ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ റാ സിസ്റ്റത്തിലേക്ക് HAP 100 ഒരു മെഷീൻ. അങ്ങനെ പമ്പ് സബ്മെർസിബിളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രോ ബെഡിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്? ഗ്രോ ബെഡ് ഇത് ഫുള്ള് ഇപ്പോൾ ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്, 750 GSM ഷീറ്റാണ്. പിന്നെ ഇപ്പോൾ ടോട്ടൽ ഇവിടെ ബെഡിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ 12 എണ്ണം. 12 എണ്ണത്തിൽ 2 എണ്ണം തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും, പക്ഷേ 2 ബെഡുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് സൈഫൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ബെഡ് നിറഞ്ഞു കഴിഞ്ഞാൽ സൈഫണായി പോവില്ല, അത് അടുത്ത ബെഡിനെ വെയിറ്റ് ചെയ്യും, അതും കൂടി നിറഞ്ഞതിന് ശേഷം മാത്രമേ സൈഫണാവുള്ളൂ. അങ്ങനെ സിസ്റ്റത്തിലാണ് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ചാൽ സൈഫൺ ആവാനുള്ള ഒരു ഫോഴ്സിനും പിന്നെ എന്താണ് വെള്ളത്തിലേക്ക് നമ്മൾ എയർ ഇഞ്ചക്ട് ചെയ്യാനുള്ളൊരു പവറിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫുള്ള് ഷീറ്റിലാണ്, ഷീറ്റ് ഇങ്ങനെ ടാങ്കിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഷീറ്റ് ഇപ്പോൾ നമ്മൾ താബൂക്കൊണ്ട് പടവിട്ടിട്ട് അതിൽ ഷീറ്റ് ഇറക്കിയിട്ടേക്കാം. അതിന് വേറെ എക്സ്പെൻസ് ഒന്നും വന്നില്ല ഷീറ്റിൻ്റെ. പിന്നെ വേറെ പ്രത്യേകതാണ് സ്റ്റിച്ചിലാണ് ഷീറ്റ് ഫുള്ള്, നമ്മൾ മടക്കി വെച്ചതല്ല, അത് ആ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തതാണ്. അങ്ങനെ ആ ഷേപ്പിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് അളവ് വേണമെങ്കിൽ. ഇപ്പം മലബാർ ഗ്രൂപ്പ് ഉണ്ട്, അവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് അളവെടുത്തിട്ട് അവർ കറക്റ്റായിട്ട് അതേ ബെഡിൻ്റെ സ്പെഷ്യലായിട്ട് സ്റ്റിച്ച് ചെയ്തു തരും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സൈഫണ് എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾ പറഞ്ഞു 2 എണ്ണം കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ സൈഫണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് കുളത്തിലേക്ക് എല്ലാവരും മുകളിൽ നിന്ന് തന്നെ സൈഫണിൻ്റെ വെള്ളം നേരിട്ട് ഫോഴ്സിലേക്ക് വെള്ളത്തിലേക്ക് ചാടിക്കുന്ന രീതി എയറേഷന് വേണ്ടിയിട്ട്. ഇവിടെ എന്തുകൊണ്ടാണ് വെള്ളത്തിന് അടിയിലേക്ക് പാസ് ചെയ്യുന്നത്? അങ്ങനെ ചാടിക്കുന്നതുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ ഭയങ്കര നോയിസ് ആയിരിക്കും, വെള്ളം ഇങ്ങനെ ചാടുന്ന സൗണ്ട് എപ്പോഴും ഉണ്ടാവും. പിന്നെ 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ ചാടുമ്പോൾ മീനുകളൊക്കെ ആ ഫോഴ്സ് നേരെ മേലേക്ക് ചാടാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ഇവരെ മേലൊരു കൊഴുപ്പുണ്ട് മീനിൽ, ആ കൊഴുപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഇവർ സ്കിന്ന് പൊട്ടാനും അങ്ങനത്തെ കുറേ ഇത് കാണുന്നുണ്ട് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഇത് വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. പിന്നെ പറഞ്ഞാൽ ഈ വെള്ളത്തിന് ചെറിയൊരു ഒഴുക്കുണ്ടാക്കാൻ സാധിക്കും. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഈ സൈഫൺ ത്രൂ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അവിടെ വെള്ളത്തിനൊരു ഒഴുക്ക് ചെറിയൊരു ഒഴുക്കുണ്ടാവുന്ന സമയത്ത് മീനുകൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നീന്തുന്നത് കാണാം. അതുകൊണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഹാർംഫുൾ ആയിട്ടൊന്നും കാണുന്നില്ല, പിന്നെ ഒന്നുകൂടി ഹെൽത്തി ആവും മീൻ. അങ്ങനെ ഒരു കൺസെപ്റ്റാണ്. പിന്നെ എയറേഷൻ മേലെ നിന്ന് വെള്ളം ചാടുമ്പോഴുള്ള എയറേഷനെക്കാട്ട് കൂടുതൽ എയറേഷൻ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ സാധിക്കുന്നു, കാരണം പോണ വെള്ളം അത്രയും എയർ മിക്സ്ഡായിട്ട് പോകും. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഫിൽട്ടർ യൂണിറ്റ്, അതായത് RA സിസ്റ്റത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇവിടെ 10 ഡ്രമ്മുകളായിട്ടാണ് ഇവിടെ ഫിൽട്ടർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഈ സെൻട്രൽ പൊസിഷനിൽ അങ്ങോട്ട് 5 എണ്ണം, ഇങ്ങോട്ട് 5 എണ്ണം, 2 യൂണിറ്റായിട്ട് സെറ്റ് ചെയ്തത്. അതായത് ഈ ഭാഗത്തേക്കുള്ള ഗ്രോ ബെഡിലേക്കും ഈ ഭാഗത്തേക്കുള്ള ഗ്രോ ബെഡിലേക്കും സെപ്പറേറ്റാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ഈ RAC യൂണിറ്റിൽ ഇവിടെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബിജിൻദാസിനോട് ഒന്ന് ചോദിച്ച് നോക്കാം. ബിജിൻദാസ്, ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുള്ളത്, ഓരോ ഒന്നിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇതിപ്പോൾ നമ്മൾ ഈ റാസ് ചെയ്യുമ്പോൾ 2 രീതി ചെയ്യാൻ പറ്റും, 3 രീതി ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ എന്താക്കാം, നമുക്ക് ഈ സിസ്റ്റം പവേർഡ് ബൈ എക്വോപോണിക്സും സപ്പോർട്ടഡ് ബൈ റാസും ആയിട്ട് ചെയ്യാം. എന്നുവെച്ചാൽ അതിന് ഫുൾ പവർ കൊടുക്കുന്നത് എക്വോപോണിക്സ് ആയിരിക്കും, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം റാസ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പവേർഡ് ബൈ റാസ്, പവേർഡ് ബൈ റാസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ കൊടുക്കുന്ന റാസിലൂടെയും സപ്പോർട്ടഡ് ബൈ അക്വോപോണിക്സ് ആയി കൊടുക്കുക. അപ്പോൾ അക്വോപോണിക്സ് യൂണിറ്റ് ചെറുതും റാസ് വലുതായിരിക്കും, പക്ഷേ റാസിൻ്റെ പവർ കൂടുതലായിരിക്കും. ഇവിടെ ചെയ്തിട്ട് 2 ഈക്വലായിട്ടാണ്, റാസും അക്വോപോണിക്സും ഒരേ പവറാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് വെള്ളം കയറി ഫിൽറ്റർ ചെയ്ത് ഇറങ്ങി പോകുമ്പോൾ തന്നെ ഏകദേശം എല്ലാ അഴുക്കുകളും എല്ലാം സംഭവം പോയിട്ട് പ്യുവർ നൈട്രേറ്റ് അടങ്ങിയ വെള്ളമായിട്ടാണ് ഇറങ്ങിപ്പോണത്. അപ്പോൾ അങ്ങോട്ട് തിരിച്ച് പോകുന്ന വെള്ളത്തിന് തീരെ അമോണിയ ഉണ്ടാവില്ലെന്ന് ചിരിക്കാം. നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും അമോണിയ തീരെ ഉണ്ടാവില്ല. അപ്പോൾ അവിടുന്ന് അമോണിയ കൺവേർട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് നമ്മൾ ബെഡിൽ നടക്കുന്നില്ല. ഇവിടെ പൂർണ്ണമായിട്ടും ഈ റാസ് തന്നെ അമോണിയ കട്ടാകുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, എല്ലാ യൂണിറ്റിലേക്കും ഒരേപോലെ നമുക്ക് ഒരിക്കലും റാസ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് വേണം നമ്മൾ അവിടുത്തെ സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ ഈ പോണ്ടിൻ്റെ ആഴം, നമ്മുടെ മാക്സിമം ഏരിയ എത്ര വലിയ പോണ്ടാണ്, അതിലെത്ര മീനുകളുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ റാസ് സെറ്റ് ചെയ്യുക. അപ്പോൾ റാസ് ഒരിക്കലും എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ല ചെയ്യേണ്ടത്.
ഒരു തരത്തിലുള്ളത് ഒരിക്കലും കോപ്പി ചെയ്യരുത്. നമ്മൾ ആവശ്യം എന്താണോ അതിനനുസരിച്ച് റാസ് ചെയ്യുന്നത്. കാരണം റാസ് നല്ല എക്സ്പെൻസീവ് ആണ്. സംഭവം സ്ക്രാപ്പ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും ആക്ച്വലി റാസ് എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ യൂണിറ്റിൻ്റെ പ്രൊപ്പോഷനായിട്ട് എടുക്കാനുമ്പോൾ നല്ലൊരു എമൗണ്ട് എന്തായാലും റാസിന് പോകുന്നുണ്ട്. അപ്പോൾ റാസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അത് ശരിക്കും അറിഞ്ഞല്ല ചെയ്യണം. അല്ലാണ്ട് എന്താണ് വേറൊരാൾക്ക് കോപ്പി ചെയ്ത് ഒരിക്കലും ചെയ്യരുത്. അത് ചിലപ്പോൾ സക്സസ്സിലേക്ക് പോയിക്കൊള്ളുന്നില്ല. സക്സസ് ആവാം. കാരണം അയാൾ ചെയ്തത് നമ്മൾ ഏകദേശം ഈക്വൽ ആണെങ്കിൽ സക്സസ് ആവാം. അതിനകത്തുള്ള മീഡിയാസിലൊക്കെ ശ്രദ്ധിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്തേക്കാണാൽ ബാക്കിയുള്ള പ്ലാന്റിനൊക്കെ അപേക്ഷിച്ച് വ്യത്യാസമില്ലെന്നാൽ എല്ലാ സിസ്റ്റത്തിലേക്കും എയറേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വെള്ളത്തിന് അധികം മൂവ്മെൻറ്റ് ഉണ്ടാവില്ല ചില ഭാഗത്ത്. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള എയറേഷൻ കുറച്ചിട്ടും അത് ഒന്നാമത്തെ ബാരലിൽ ഇവിടെ എയറേഷൻ കൂടുതലാണ്. രണ്ടാമത്തെ ആകുമ്പോൾ കുറച്ച് കുറയും, മൂന്നാമത്തെ ആകുമ്പോൾ കുറച്ച് കുറയും, അങ്ങനെ വരുന്നത്. നാലാമത്തെ ആകുമ്പോൾ വളരെ കുറഞ്ഞ എയറേഷൻ ഉണ്ടാവും. കാരണം നാലാമത്തെ നെറ്റ് ആയിരുന്നത്. പിന്നെ അടുത്ത് സൈഫൺ ബാരൽ. സൈഫൺ ബാരൽ നമ്മളിപ്പോൾ ഐ ടി ഐയിൽ പറഞ്ഞതും ഇതൊക്കെ സെയിം തന്നെയാണ്. വലിയ വ്യത്യാസമില്ല. ആകെ വ്യത്യാസമില്ല എന്നാൽ ഇവിടെ ഡബിൾ സൈഫണാണ്. വെച്ചാൽ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ ഡബിളായിട്ട് സൈഫൺ വരുന്നുണ്ട്. അത് ട്രിബിൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഡബിൾ സൈഫണാണ് ഇവിടെ ഒരു വ്യത്യാസമുള്ളത്. ഈ ലാസ്റ്റ് ടാങ്കിൽ അത്രമാത്രമേ അവിടുത്തെ വ്യത്യാസമുള്ളൂ. പിന്നെ റാസ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ രണ്ട് സബ്മെർസിബിൾ പമ്പ് യൂസ് ചെയ്തിരിക്കുന്നതായിരുന്നു. ഒരു പമ്പ് വഴി വെള്ളം ഈ ഒരു ഡ്രമ്മിലേക്കും ഒരു പമ്പ് വഴി ഈ ഒരു ഡ്രമ്മിലേക്ക് വരുന്നത്. അങ്ങനെയാണ് സിസ്റ്റം. പക്ഷേ ഇപ്പോൾ ആക്ച്വലി ഒരു പമ്പ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഒരു പമ്പ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഒരു പമ്പ് വർക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമുക്ക് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഈ സൈഡിലത്തെ റൈറ്റ് സൈഡ് ഒരു പമ്പും ലെഫ്റ്റ് സൈഡ് പമ്പാണ്. അപ്പോൾ സോറി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ പമ്പാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആ പമ്പ് നമ്മൾ രണ്ടിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കാണ്. ഒരു പമ്പ് വർക്ക് ചെയ്താൽ തന്നെ രണ്ട് റാസും വർക്ക് ചെയ്യും. അതായത് ഈ ഒരു പമ്പ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിലേക്കും അതിലേക്കും വെള്ളം വരുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് ഇതിലിപ്പോൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ചാമ്പറിൽ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഫസ്റ്റ് ചാമ്പറിലേക്ക് വെള്ളം വന്നു. ഇതിപ്പോൾ ഇതിനകത്ത് എയറേഷൻ കൊടുക്കുന്നുണ്ട്. നല്ല പവറായിട്ട് അതിനകത്ത് എയറേഷൻ കൊടുക്കേണ്ട തന്നെ മനസ്സിലാവും. ഇത് ഡിഫ്യൂസറാണോ അതോ എയർസ്റ്റോണോ? എയർസ്റ്റോൺ അല്ല, ഇത് എയറോക്സി ആണ്. എയറോക്സി. അപ്പോൾ അത് നല്ല പവറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാൽ സിസ്റ്റം വെച്ചിട്ട് അതിന് പവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇത് നല്ല അമോണിയുള്ള വെള്ളമായിരിക്കും വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇതിനകത്ത് ബാക്ടീരിയ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പവറായി കൊടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ബയോബോൾ ആണ് ഫസ്റ്റ് ഇത് ബാരൽ ചെയ്യുക. ഇവിടെ എം വി ആർ ചെയ്തതിന് ചെറിയ റീസൺ ഉണ്ട്, പിന്നെ നമുക്ക് സംസാരിക്കാം. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബാരലിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ബയോബോൾ ആണ്. പക്ഷേ ഇതിൽ കണ്ടാൽ അറിയാം അതിൽ എയറേഷൻ കുറവാണ്. അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എയറേ മിക്സ് ചെയ്താൽ വരുന്നത് ഇവിടെ കുറച്ച് സ്ലോ ആയിട്ട് വെള്ളം പോകണം. എന്ന് വെച്ചാൽ അധികം അനങ്ങാണ്ട് സ്ലോ ആയിട്ട് വേണം അടുത്ത ബാരലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സെൻട്രൽ, ഇത് സെൻട്രലിലൂടെ എയറേഷൻ വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ വെള്ളം ഈ ടാങ്കിൽ നിന്ന് ഇതിലേക്ക് എങ്ങനെ വരുന്നത്? അടിഭാഗത്ത് കൂടിയാണ്? അല്ലല്ല, മുകൾക്കൂടെ. മുകൾക്കൂടെ കൂടെ. എന്നിട്ട് ആ മുകൾക്കൂടെ വന്നിട്ട് അതേപോലെ തന്നെ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്? ഇല്ലല്ല, അത് ഈ വെള്ളം അടിയിൽ പോയിട്ട് ഇതിനകത്ത് സർക്കുലേഷൻ വരുന്നത്. അടിയിൽ പോയിട്ട് മേലേക്ക് വന്നതിന് ശേഷമാണ് വരുന്നത്. എന്നാൽ ഇതിൽ വരുന്ന വെള്ളം ആദ്യം അടിയിൽ പോകും. അടി പോകും, പിന്നെ മേലേക്ക് വരും. ആ വെള്ളം മാത്രമേ, അതായത് ഇതുവഴി താഴേക്ക് പൈപ്പ് ഉണ്ടോ? ഇല്ലല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആയി. ആ പക്ഷേ ആ വെള്ളത്തിന് അടി പോയാൽ മാത്രമേ അടുത്ത പൈപ്പ് കൂടെ നമുക്ക് ശരിയാൻ പറ്റുള്ളൂ. ആ അത് ശരിയാണ്. ഈ സെൻട്രലുള്ള പൈപ്പ് വഴിയാണ് ഇങ്ങോട്ട് വെള്ളം വരുന്നത്. അപ്പോൾ ഈ പൈപ്പ് അടിഭാഗം വരെ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അതുവഴി ഇങ്ങോട്ട് കയറിയായിരുന്നു. എന്നിട്ട് അത് ഒരു സ്ലോയിലാണ്. ഇതിൽ സ്പീഡില്ല, അതിനകത്താണ് സ്പീഡ് വരുന്നത്. എന്നിട്ട് സ്പീഡ് തീരെയില്ല, സ്ലോയിൽ അടുത്തേക്ക് വരും. ഇത് നെറ്റ് വെച്ച് ചെയ്തേക്കാണ്. ഇതിൽ ഈ നെറ്റ് ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഇടുക? അല്ല, ഫ്രീ അല്ല, അത് രണ്ട് മൂന്ന് ലെയറായിട്ട് ഇട്ടത്. അടിയിൽ കുറച്ച് കംപ്രസ് ചെയ്തിട്ടുണ്ട്, അതിന് മേലൊരു ലെയർ. അങ്ങനെ കുറേ ലെയറുകളായിട്ടാണ്, ലെയറുകളായിട്ട് ഇതിൽ നെറ്റ് ഇട്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരത്തെ അതിൽ പറഞ്ഞ പോലെ തന്നെ അടിഭാഗത്ത് കൂടി വെള്ളം ഇതിലൂടെ വന്നിട്ട് ഇങ്ങോട്ട് വരുന്നു. അതെ, ഇതിലും സെയിം സെയിം ആണ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് എയറേഷൻ കൂടുതലുണ്ടാവും എന്നെ അപേക്ഷിച്ച്. അപ്പോൾ ഈ രണ്ട് സിസ്റ്റത്തെ അപേക്ഷിച്ച് എയറേഷൻ കൂടുതലാണ് അതിൽ? കുറച്ച് കൂടുതലാണ്, കുറച്ച് കൂടുതൽ കൊടുത്തു. പിന്നെ ഇതിരുന്ന് ഫൈനലായിട്ട് ഇതിലേക്ക് പോകും. ഇവിടെ നിന്നാണ് നമുക്ക് ഗ്രോ ബെഡിലേക്ക് വെള്ളം പോകുന്നത് അല്ലേ? ഇവിടെ നിന്ന് സൈഫണ വെച്ചിട്ടുള്ളത്. അതെ, ഇപ്പം രണ്ട് സൈഫണുകൾ ഒരുമിച്ചാണ് ഇവിടെ രണ്ട് സൈഫ് ഉണ്ടോ? ഇത് ഇതിനകത്ത് ഡബിൾ ഔട്ട് ഉണ്ട്. ഡബിൾ ഔട്ട്. എന്നിട്ട് ഇത് ഡബിൾ ഔട്ട് എങ്ങനെയാണ് പോകുന്നത്? പുറത്ത് പോകുന്നത് ഈ രണ്ട് സെക്ഷനിലേക്ക് പോകും. ഈ ഫസ്റ്റ് സെക്ഷൻ സെക്കൻഡ് സെക്ഷൻ ഡിവൈഡ് ചെയ്തിട്ട് രണ്ടെണ്ണത്തിൽ. ഓക്കെ 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 ഓക്കെ. ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് ഇങ്ങോട്ടൊരു പൈപ്പും ഇങ്ങോട്ടൊരു പൈപ്പും പോകുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരുന്നു കൂടി. ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും അടിഭാഗത്ത് കൂടി ഇങ്ങനൊരു ഗ്രോ ബെഡിലേക്ക് പോകുന്ന പൈപ്പാണിത്. അതേപോലെ തന്നെ ഈ സൈഡിൽ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റ സൈഫൺ വഴി രണ്ട് പൈപ്പിലൂടെ കണക്ഷൻ കൊടുത്തിരിക്കണം. കണക്ഷൻ കൊടുത്തിട്ട് ഗ്രോ ബെഡ് പോകും. ആ പവറിൽ തന്നെ രണ്ടും സെയിം പവർ തന്നെ വെള്ളം. അങ്ങനെയാണല്ലേ. ഈ ഒരു സെയിം സിസ്റ്റം തന്നെയാണ് ഇവിടെ അങ്ങോട്ട് ആ സൈഡിലേക്കും
അതുപോലെ ഇത് ബാക്ക് വാഷ് ചെയ്യാനുള്ള ഈ ഇതൊഴികെ ബാക്കി നാലെണ്ണത്തിനും ബാക്ക് വാഷ് ചെയ്യാനുള്ള പൈപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ അത് നേരെ പോയിട്ട് അവിടെ നിന്ന് ഒരു കണക്ഷൻ പുറത്തേക്ക് ഉണ്ട് ഡ്രൈനേജ് മീൻസ് ജസ്റ്റ് ഒരു കമ്പോസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് മറ്റേ ഗ്രോ ബാഗൊക്കെ ചെടി വെക്കാൻ നനയ്ക്കാനുള്ള സിസ്റ്റം അവിടെ വേറെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് വേണമെങ്കിൽ യൂസ് ചെയ്യല്ലേ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒറ്റ പൈപ്പ് അപ്പുറത്ത് ഇട്ടിട്ടുണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ നമ്മുടെ റസാഖിക്കയുടെ വിലയേറിയ വാക്കുകളും അതുപോലെ തന്നെ ഈ ഒരു ഫാമിലെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയുക. ഇതുപോലുള്ള മികച്ച കർഷകരെയും നല്ല സിസ്റ്റവും നമ്മൾ ഇനിയും പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.